നമസ്കാരം, ഇൻസ്റ്റന്റ് റെസ്പോൺസിലേക്ക് സ്വാഗതം. മറ്റൊരു കസ്റ്റഡി മരണം കൂടി ഇന്നലെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. വരാപ്പുഴയിൽ ഒരു ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രതി ചേർത്ത ശ്രീജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, 26 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ പോലീസ് മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഭീകരത ഇരട്ടിയാകുന്നത് ഈ ശ്രീജിത്ത് നിരപരാധിയായിരുന്നു എന്നിടത്താണ്. മറ്റൊരു ശ്രീജിത്തിൻ്റെ പകരമായി പോലീസ് തെറ്റിദ്ധരിച്ച് അറസ്റ്റ് ചെയ്ത വ്യക്തിയാണ് ഈ ശ്രീജിത്ത്. എന്നാൽ ഈ ശ്രീജിത്തിൻ്റെ അനുജൻ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിലെ പ്രതിയായിരുന്നു. വെള്ളിയാഴ്ച രാത്രി വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്ത ശ്രീജിത്തിനെ ഞായറാഴ്ച പുലർച്ചെയാണ് പോലീസ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. ആദ്യത്തെ നിയമലംഘനം പൂർത്തിയായി. 24 മണിക്കൂറിനകം ഒരാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടണം എന്നാണ് നിയമം. അതേസമയം ഒരാൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ കസ്റ്റഡിയിൽ എടുത്താൽ അപ്പോൾ തന്നെ ആശുപത്രിയിൽ ആക്കണം എന്ന് നിയമമുണ്ട്. എന്ന് മാത്രമല്ല, ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുന്ന 24 മണിക്കൂറിനകം മെഡിക്കൽ പരിശോധനയും ബന്ധുക്കളുടെയും സ്വന്തക്കാരുടെയും ഒക്കെ കയ്യൊപ്പും അടക്കമുള്ള എല്ലാ പ്രക്രിയകളും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതൊന്നും ചെയ്യാതിരുന്ന പോലീസ് 3ാം ദിവസം കസ്റ്റഡിയിലെടുത്ത യുവാവിനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാക്കുന്നു. ആശുപത്രിയുടെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തുന്നു അദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവങ്ങൾ, പ്രത്യേകിച്ച് കുടലും മറ്റും, ക്ഷതമേറ്റിരിക്കുന്നുവെന്ന്. ഇപ്പോൾ പതിവ് പോലെ പോലീസ് കുറ്റം മറ്റാരുടെയോ പുറത്ത് ഏൽപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നു. ആരൊക്കെയോ മർദ്ദിച്ച് അവശനാക്കിയ ആളെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോൾ അദ്ദേഹം മരിച്ചു, അത് ഞങ്ങൾ ഉത്തരവാദിയല്ല എന്നാണ് പോലീസിൻ്റെ ഭാഷ്യം. എങ്കിൽ പോലും പോലീസിൻ്റെ ഭാഗത്ത് ഗുരുതരമായി വീഴ്ചയുണ്ട്. പോലീസിൻ്റെ കസ്റ്റഡിയിൽ ശ്രീജിത്തിനെ ലഭിക്കുമ്പോൾ അദ്ദേഹത്തെ മറ്റാരെങ്കിലുമൊക്കെ ആക്രമിച്ച് ആന്തരിക അവയവങ്ങൾക്ക് പരിക്കേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ മെഡിക്കൽ പരിശോധന നടത്തി ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം പോലീസ് കാണിച്ചില്ല. ആ ഉത്തരവാദിത്വം ഇല്ലായ്മ കൊണ്ട് തന്നെ മറ്റാരെങ്കിലുമാണ് ശ്രീജിത്തിനെ ആക്രമിച്ചതെങ്കിൽ പോലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പോലീസിന് തന്നെയാണ്. അട്ടപ്പാടിയിൽ കൊല്ലപ്പെട്ട മധുവിനെ പീഡിപ്പിച്ചതുപോലും പോലീസ് അല്ല എന്ന് നമുക്ക് തുറന്നു പറയാനോ സ്ഥിരീകരിക്കാനോ സാധിക്കത്തില്ല. വിനായകൻ എന്ന് പറയുന്ന ഒരു ദളിത് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തതും മർദ്ദിച്ചതും ഒക്കെ ആ മനുഷ്യൻ മുടി നീട്ടി വളർത്തിയതിന്റെ പേരിലായിരുന്നു. ശ്രീജിത്ത് എന്ന് പറയുന്ന മറ്റൊരു പയ്യൻ നാളുകളായി ഇവിടെ സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ നിരാഹാരം ഇരുന്നത് തന്റെ അനുജനെ പോലീസ് മർദ്ദിച്ചു കൊന്നതിന് സാക്ഷിയായതിനെ തുടർന്നാണ്. പേരൂർക്കട അമ്പലമുക്കിൽ അമ്മയെ കൊന്ന കേസിലെ പ്രതിയെ കെട്ടിത്തൂക്കി ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി എന്ന് DGP പരാതി നൽകിയത് മറ്റൊരു DGP. ജയിൽ DGP ആയ ശ്രീരേഖ ആക്രമിക്കപ്പെട്ടയാളെയും ജയിൽ അധികൃതരെയും ഒക്കെ ചോദ്യം ചെയ്തതിനു ശേഷം കണ്ടെത്തിയത് അതിക്രൂരമായി മർദ്ദിക്കപ്പെട്ടു എന്നാണ്. എന്നിട്ട് ആ അക്ഷയെ മർദ്ദിച്ചവർക്കെതിരെ ചെറുവിരൽ പോലും അനക്കാൻ കേരള പോലീസിനോ കേരള സർക്കാരിനോ സാധിച്ചിട്ടില്ല. ഇന്ന് ശ്രീജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജീവൻ പൊലിഞ്ഞിട്ട് 24 മണിക്കൂറാകാൻ പോകുന്നു. ആ പയ്യൻ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കപ്പെട്ടിട്ട് 4 ദിവസമാകുന്നു. ഇത്രയധികം പത്രവാർത്തകളും എല്ലാം വന്നിട്ടും ചെറുവിരൽ അനക്കാൻ പോലീസിനെ ഭരിക്കുന്ന പിണറായി വിജയന് സാധിച്ചിട്ടില്ല. എത്ര നികൃഷ്ടമായ സമീപനമാണിത്! പോലീസിന് ആരാണ് ഒരു പ്രതിയെ അറ്റാക്ക് ചെയ്യാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത്? ലോകം ഒരുപാട് വളർന്നിരിക്കുന്നു. അവൻ എത്ര നികൃഷ്ടനാണെങ്കിലും അവനൊരു മനുഷ്യനാണ്. ആ മനുഷ്യനെ കൊല്ലാനോ തല്ലാനോ പീഡിപ്പിക്കാനോ പോലീസിന് ഒരധികാരവുമില്ല. അത്തരം അധികാരങ്ങൾ പോലീസിന് നൽകിയാൽ ജനാധിപത്യം ഇല്ലാതായിത്തീരും. ഏത് നിരപരാധിയെയും പ്രതിയാക്കി പോലീസ് കസ്റ്റഡിയിലെടുത്ത്
ഇടിച്ചും ചവിട്ടിയും കൊല്ലാനുള്ള അധികാരം ഏകാധിപത്യത്തിന്റെ തുടക്കമാണ്, ജനാധിപത്യത്തിന്റെ മരണമാണ്. കേരളത്തെ പോലീസ് രാജായി ഇങ്ങനെ അഴിച്ചുവിടാൻ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ശ്രമിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. മലപ്പുറത്ത് സ്വന്തം സ്വത്തും വീടും സംരക്ഷിക്കാൻ വേണ്ടി സമരത്തിനിറങ്ങിയ സാധാരണക്കാരന്റെ വീട്ടിൽ കയറിയാണ് പോലീസ് ക്രൂരമായി മർദ്ദിച്ചത്. പോലീസിനെ ഇങ്ങനെ കയറൂരി വിട്ടുകൊണ്ട് ആവരുത് ജനാധിപത്യത്തെ പരീക്ഷിക്കേണ്ടത്. പോലീസിന് കുറ്റാന്വേഷണത്തിൽ അവർക്ക് അധികാരം കൊടുക്കുക, ഇടപെടാതിരിക്കുക. എന്നാൽ മനുഷ്യാവകാശങ്ങളും ഓരോ വ്യക്തിയുടെയും അവകാശങ്ങളും സംരക്ഷിക്കാനുള്ള പ്രഥമ ചുമതല നിർവഹിക്കാൻ പോലീസ് പരാജയപ്പെട്ടാൽ അവർക്കെതിരെ നടപടി ഉണ്ടാവണം. മുഖ്യമന്ത്രിക്കെതിരെ വന്ന ഒരു തമാശ ഷെയർ ചെയ്യുന്നതിന് പേരിൽ എത്രയോ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഒരഭിപ്രായം പറഞ്ഞതിന് പേരിൽ കേരള പോലീസിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനായ ജേക്കബ് തോമസിനെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കാൻ വേണ്ടി കമ്മീഷനെ വെച്ചിരിക്കുന്നു. എന്നാൽ കസ്റ്റഡികളിൽ ക്രൂരമായി മർദ്ദിക്കപ്പെടുന്ന പോലീസുകാർക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ പിണറായി വിജയൻ ഔത്സുക്യം കാണിക്കുന്നില്ല. ഇത് ജനാധിപത്യത്തിന്റെ മരണമണിയാണ്. ഒരു കാരണവശാലും ഇത്തരം തെമ്മാടിത്തരങ്ങൾ അനുവദിച്ചുകൂടാ. പോലീസ് രാജ് ഭരിക്കാൻ ഇത് കരുണാകരന്റെ ആഭ്യന്തര വകുപ്പല്ല. ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. ഇവിടെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഏത് ക്രിമിനലിന്റെയും ജീവൻ സംരക്ഷിക്കാനുള്ള ബാധ്യത പോലീസിനുണ്ട്. അത് പൊതുജനത്തിന്റെയോ പോലീസിന്റെ അവകാശമല്ല. അതുകൊണ്ട് കസ്റ്റഡി മരണങ്ങൾ ഇനിയും കേരളത്തിൽ ആവർത്തിക്കപ്പെടരുത്. അതിനുള്ള അവസാനത്തെ കസ്റ്റഡി മരണമായിരിക്കണം ശ്രീജിത്തിന്റെ മരണം. അതിനുള്ള ചങ്കൂറ്റം ഇരട്ടച്ചങ്കൻ കാണിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. നന്ദി, നമസ്കാരം.